ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ഇളവുകൾ വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഗ്രേസ് പീരീഡുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പത്രങ്ങളിലൊക്കെ കണ്ടു, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, അതിൻ്റെ അപ്ഡേറ്റ്സ് വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് സംശയങ്ങൾ. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സംശയത്തിൽ ഇരിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ അത്രക്കാരെയൊക്കെ എനിക്ക് ഓർമ്മിപ്പിക്കാനും അറിയിക്കാനും ഉള്ളത്, നമുക്ക് ആൾറെഡി നമുക്ക് തന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ജൂലൈ 12 മുതൽ ഒരു മാസത്തെ കാലാവധി കണക്കാക്കി ഓഗസ്റ്റ് 12 മുമ്പായി നമ്മൾ നാട്ടിലേക്ക് ഓഗസ്റ്റ് 10, 11, 12 ഒക്കെ മുമ്പായിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയോ വിസ സ്റ്റാറ്റസ് മാറ്റുകയോ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അതിന് തന്നെയാണ് മുൻതൂക്കം നൽകേണ്ടത്, അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യണം. ഒരുപക്ഷെ ചില രാജ്യത്തിലുള്ളവർക്ക് ഒരുപക്ഷെ ഈ ഫ്ലൈറ്റൊക്കെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത്തരക്കാർക്ക് ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവരും നമുക്ക് ഈ റീസൺ വാലിഡ് റീസണായി പരിഗണിച്ച് അതിനുവേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് വീണ്ടും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ അതല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും വിസ മാറ്റാൻ വേണ്ടിയിട്ടോ ഒക്കെ ഈ തീയതിക്ക് അകത്തന്നെ ശ്രമിക്കണം. ഈ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇനിയും വരേണ്ടതുണ്ട്, ഒരുപക്ഷെ അത് ലഭിച്ചില്ല എന്നും വരാം. ലഭിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഉത്തരവില്ലാത്തതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി അതിന് പ്രയോറിറ്റി നൽകരുത് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അത് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ആ സമയത്തെ സാഹചര്യം അനുവദിക്കുമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഓഗസ്റ്റ് 10ഓ 11ഓ ആ തീയതി കണക്കാക്കി മനസ്സിൽ സെറ്റ് ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. പ്രധാനമായിട്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ആനുകൂല്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് മറ്റൊരു നിയമപ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഭാരിച്ച ഒരു തുക ഫൈൻ നൽകേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോവാൻ പാടുകയില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, വിസിറ്റിംഗ് വിസക്കാർ വിസ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ഈ സാഹചര്യത്തിൽ കഴിയാത്ത ആളുകളാണെങ്കിൽ ഒരുപക്ഷെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ.